നമസ്കാരം. ഷെയർ വിത്ത് അജീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മനകളിലൊന്നായ കാഞ്ഞിരപ്പള്ളി മനയാണ്. ഏതാണ്ട് 400 വർഷം പഴക്കമുള്ള മലയാണ് ഈ മന. നമുക്കെല്ലാം കേരളത്തിൻ്റെ ഒരുപാട് പാരമ്പര്യങ്ങളെക്കുറിച്ച് അറിയുമെങ്കിലും നാം അറിഞ്ഞിരിക്കേണ്ട പലതും നാം പലപ്പോഴും അറിയാതെ പോകുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മനയുടെ വിശേഷങ്ങൾ ഇന്ന് ഷെയർ വിത്ത് അജീഷിലൂടെ നമുക്ക് പങ്കുവയ്ക്കാം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കെന്നാൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഏതാണ്ട് 400 വർഷം പഴക്കമുള്ള മനയാണ് കേരളത്തിലെ തന്നെ പഴയ മനകളിലൊന്ന്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഐതിഹ്യം? പുതിയ കാലത്തെ ആളുകൾ എന്താണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഇതിപ്പോൾ സാധാരണ ഒരു മനയുടെ ഒരു ഛായ അല്ല, ഒരു കോവിലകങ്ങൾ അല്ലെങ്കിൽ പഴയ കൊട്ടാരങ്ങൾ അങ്ങനത്തെ ഒരു ഛായ. പിന്നീട് വന്നതാണ് നാലുകെട്ട് പണിതെന്ന് പറഞ്ഞത്. ഈ മുൻവശമാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. അത് ഈ അഴിയൊക്കെ ഇട്ട് പല ഈ ഔട്ട് ഹൗസുകൾ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ പത്തായപ്പുര പോലെ അങ്ങനെയുള്ള ഉണ്ടാവും. പിന്നെ ചിലർ പറയാറുണ്ട് ഈ പള്ളികളൊക്കെ ഇതിന് മാതൃകയാക്കിയിട്ടുണ്ട്. അവരുടെയൊക്കെ ഈ പോർച്ചുഗീസ് കാലത്തെ ആ രീതിയിൽ ആദ്യകാലത്ത് ഓടാവില്ല, ആദ്യകാലത്ത് ഓലമേഞ്ഞും അല്ലെങ്കിൽ പിന്നെ ആ രീതിയിലാവും. പിന്നീട് മാറ്റം വരുത്തിയാണ് ഓടൊക്കെ ഉപയോഗിച്ചത്. ഓട് തന്നെ മംഗലാപുരത്തു നിന്ന് അന്നന്ന് ഇവിടെ ഓടിൻ്റെ ഇതില്ലായിരുന്നു, മംഗലാപുരത്തു നിന്ന് കൊണ്ടുവന്നാണ് ഓട് മേഞ്ഞ്. അപ്പോൾ അകത്ത് വേറെ ഓടുകൾ കാണാം, പഴയ രീതിയിലുള്ള ഓടുകൾ. അപ്പോൾ നിർമ്മാണ രീതിയിൽ തന്നെ പഴയ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന എല്ലാം ഉണ്ട്. അത് ഉയരം ഇത്ര ഉയരമുള്ള മാളിക. അത് ഇതിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഇടയ്ക്കൊരു നിരയുണ്ടായിരുന്നു, 3 നിലയുടെ ഒരു നിലവറ പോലെ. നിലവറയല്ല, സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള. പിന്നീട് അത് ആവശ്യമില്ലാന്നുള്ളതുകൊണ്ട് അത് എടുത്തു കളഞ്ഞാണ്. അത് ഇത്ര ഉയരമുള്ള തട്ടൊക്കെ ഉണ്ട്. പിന്നെ വലിയ ഭരണികളും ഒക്കെ അതിനുള്ള പ്രത്യേക മുറികളും അകത്തുണ്ട്. ഒരു പൈതൃകവും പാരമ്പര്യവും എല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരിടമാണിത്. നമുക്ക് പഠിക്കാൻ ഒരുപാടുള്ള ഒരു ഇടമാണ്. പെട്ടെന്ന് ഇനി ഇതുപോലെ പറഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നമുക്ക് ഇതിന്റെ നിർമ്മാണ രീതി തന്നെ ചിലപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. പഴയ കാലത്തെ ആളുകളുടെ ഒരു വൈദഗ്ധ്യം പൂർണ്ണമായിട്ടും ഇതിൽ മരങ്ങളൊക്കെ അതുപോലെയുള്ളതായിരിക്കും. ഇപ്പൊ കാലത്തെ 400 വർഷമൊക്കെ ഒരു മരം ഇരിക്കണമെങ്കിൽ ഇപ്പോഴത്തെ എളുപ്പമല്ല. അപ്പൊ അതുപോലെ നല്ല കാതലുള്ള മരങ്ങളൊക്കെ ഉപയോഗിച്ച് ആ രീതിയിലാണ് ചെയ്തേക്കണേ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. കേരളത്തിന്റെ മുഴുവൻ തനിമയും പഴയ കാലം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന വിധത്തിലുള്ള നിർമ്മാണ രീതിയും ഒക്കെയും ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതാണ് പറഞ്ഞത്, പോർച്ചുഗീസിന്റെ ആ ഒരു സാങ്കേതിക വിദ്യകളും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ആ അഴികളൊക്കെ ഇപ്പൊ എല്ലാവരും ഇതുപോലെ പണിയുണ്ടല്ലോ. ഈ ക്ഷേത്രങ്ങളുടെ ഈ ബലിക്കൽപ്പുരകളിലെ കാണുന്ന ആ രീതിയിലുള്ള അഴികള്. അപ്പൊ പഴയ നിർമ്മാണ രീതിയാണ് ഇപ്പൊ ചില കാലത്ത് പുതിയതെന്ന രീതിയിലൊക്കെ അവതരിപ്പിക്കുന്നത്. അതെല്ലാം നമുക്ക് പഴമയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പുതിയ കാലത്തേക്ക് എടുക്കുന്നുണ്ട്. മനയോട് ചേർന്നിട്ടുള്ള കുളക്കടവാണ്, ഏതാണ്ട് 100 വർഷത്തോളം പഴക്കമുണ്ട്. എന്ത് പ്രത്യേകതയാണ് ആ കാലത്ത് ഈ കുളക്കടവൻ ഉണ്ടായിട്ടുള്ളത്? എന്താണ് അതിന്റെ പ്രത്യേകത? അതായത് നമ്മുടെ ചിട്ട അനുസരിച്ച് 2 നേരവും നിർബന്ധമായിട്ടും കുളത്തിൽ കുളിക്കണം. അത് പൂജയ്ക്ക് പോകണം വേണമെന്നില്ല, കുളിച്ച് സന്ധ്യാവനം ചെയ്യുക രാവിലെയും വൈകുന്നേരവും. അപ്പോൾ ആണുങ്ങൾക്ക് അതായത് ഉപനയനം കഴിഞ്ഞാൽ പുണൂലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഉപനയനം ബ്രഹ്മചാരി എന്ന് പറയാം, ബ്രഹ്മചാരിയായിട്ടിരിക്കും. ആ സമയത്ത് വന്ന് കുളത്തിൽ കുളിച്ച് അപ്പോൾ അങ്ങനെ ഉണ്ട്. പിന്നെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജയ്ക്ക് പോകണം, എന്താണെങ്കിലും കുളത്തിൽ മുങ്ങി കുളിക്കണം. അത് 3 പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് മുങ്ങി കുളിക്കണം എന്നാണ്. അപ്പോൾ അത് കരിങ്കല്ല് വെട്ടിയ പടികളാണ്. ഇതൊക്കെ ശരിക്കും വടക്കൻ രീതി. വടക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ പാലക്കാടൊക്കെ ഉള്ള വലിയ തറവാടുകളിലാണ് കൂടുതൽ. ഇപ്പോൾ ഇവിടെ ഇല്ലയെന്നല്ല, ഈ ഭാഗത്ത് അധികം കാണുന്നില്ല. പിന്നെ പടിഞ്ഞാറൻ സൈഡിലൊക്കെ ആണെങ്കിൽ ഈ കുളം കെട്ടിയിട്ടുണ്ടാവില്ല. ഇവിടെ നല്ല രീതിയിൽ കെട്ടി, ഇത് കുളപ്പര ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് താഴത്തേക്കുണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ മഴയാറുണ്ട്. ഇതുപോലെയല്ല, വലിയ മഴ പെയ്താലും നമുക്ക് വെള്ളത്തിൽ മുങ്ങി കയറി വന്നു കഴിയുമ്പോൾ തോർത്തണമെങ്കിൽ നനയില്ല. പിന്നെ നമുക്ക് സന്ധ്യാവനം ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ജപിക്കാനും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുളത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തെ ഗുണമെന്താണെന്ന് വെച്ചാൽ രാവിലെ ആകുമ്പോൾ ഏകാന്തത കൂടുതലുണ്ട്. പിന്നെ ഒരു ഐശ്വര്യമുണ്ട്, നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ സന്ധ്യാജപം തുടങ്ങുന്നത് കുളത്തിലാണ്. കുളത്തിൽ കുളിച്ച് സന്ധ്യാവനം ചെയ്ത് പിതൃക്കൾക്കുള്ള തർപ്പണം ചെയ്ത് കയറി വന്ന ശേഷം ഇവിടെ മുകളിൽ വന്ന് അന്തി പൊഴിക്കാന്ന് പറയും, സന്ധ്യ ആ പ്രാർത്ഥന. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് മുകളിലേക്ക് പോകണേ. അപ്പോൾ ഗായത്രി ജപിക്കുക, ഗായത്രി മന്ത്രം ജപിക്കേണ്ടത് കുളത്തിലിരുന്ന് ജപിക്കുക.
അപ്പോൾ ഇതാണ് നമ്മുടെ നടുമുറ്റം. എന്താണ് ഈ നടുമുറ്റത്തിൻ്റെ വിശേഷങ്ങൾ, എന്താണ് പറയാനുള്ളത്? ഒരുപാട് ചരിത്രമുള്ള സ്ഥലമായിരിക്കുമല്ലോ നടുമുറ്റം. സാധാരണ നമ്മൂടി നമ്പൂതിരി കുടുംബങ്ങളിലൊക്കെ ഉള്ളതാണ്. പഴയ തറവാടുകളിലൊക്കെ നടുമുറ്റമുണ്ട്. നടുമുറ്റത്തിനാണ് എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ അത് കഴുക്കിണി, അത് വടുക്കിണി, അത് സാധാരണ ചില സ്ഥലത്ത് പടിഞ്ഞാറ്റിയാവും. ഇവിടെയാണ് അറ വരുന്നത് പഴയകാലം. പിന്നെ നടുമുറ്റത്താണ് എല്ലാത്തരം ഉള്ള വിശേഷങ്ങളും. ഇപ്പോൾ വേളി കഴിഞ്ഞ് വന്ന് കൊടി വയ്ക്കുന്നതൊക്കെ ഇവിടെ തന്നെയാണ്. എല്ലാ ചടങ്ങിന്റെയും പ്രധാനപ്പെട്ട ഓണത്തിന് ഓണത്തിന് തൃക്കാക്കരയപ്പനെ വയ്ക്കുന്നത്, മെയിനായിട്ട് നേദിക്കുന്നതൊക്കെ ഇവിടെ തന്നെയാണ്. നടുമുറ്റത്ത് തന്നെയാണ് തുളസിത്തറയും. മുല്ലയ്ക്കാണ് പ്രധാനം. മുല്ലയ്ക്കൽ ഭഗവതിയാണ് സാധാരണ എല്ലാ ഇല്ലങ്ങളിലും കാണാറ്. ചെത്തിയാണല്ലോ അല്ലേ? ഒരുപാട് ഒരുപാട് പഴക്കമുള്ള ചെത്തിയാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് ഏതാണ്ട് ഒരു 75-80 വർഷത്തോളം പഴക്കമുള്ളതാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ ഇതിങ്ങനെ കാണാൻ തുടങ്ങിയത് ഇതുപോലെ തന്നെ ആ സിറ്റീസ്. ഇതെല്ലാം നമ്മൾ പഴയ പ്രൗഢിയിൽ തന്നെയാണോ നില നിർത്തിയിരിക്കുന്നത്? ഈ എല്ലാം ഓടും, എല്ലാം പഴയ ചില റിപ്പയറുകൾ വേണ്ടി ഓൾമോസ്റ്റ് പഴയ രീതിയിൽ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. ഇതൊക്കെ കംപ്ലീറ്റ് കല്ല് തന്നെയാണ്. അന്നത്തെ കാലത്ത് ഈ കല്ല് എങ്ങനെയാ ഇത് കൊണ്ടുവരുന്നത് തന്നെ? കാരണം ഇവിടെ എങ്ങും പാറമടകളില്ല അടുത്തെങ്ങും അന്നത്തെ കാലത്ത്. അപ്പൊ അത് വഞ്ചിയിലൊക്കെ കൊണ്ടുവന്നു കേക്കുന്നത് ഒരുപാട് അകലയിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്നു. ഈ ഓട് തന്നെ മംഗലാപുരത്ത് കൊണ്ടുവന്ന ഈ ഓട് ആ കാലത്ത് കേരളത്തിൽ അന്നില്ല. മറ്റേ വളരെയേറെ പ്രത്യേകതയുള്ളൊരിടത്താണ് നമ്മൾ. പണ്ടൊക്കെ ഓലയായിരുന്നു, അതിനുശേഷം വക്കോല്, പിന്നെ ക്രമേണയാണ് ഇത് ഓടിലേക്ക് മാറിയത്. എല്ലാ ഇല്ലങ്ങളും അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെയാന്ന് തോന്നുന്നു. ഇത് അറവാവില്ല. ഇതിപ്പോ ശിവഗോതി കുടിയിരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെയാണ്. അപ്പൊ ഇവിടെ കർക്കടമാസത്തില് അഷ്ടമംഗല്യം വയ്ക്കാന്നൊക്കെ പറയും. അങ്ങനെ എല്ലാ ചടങ്ങുകൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം കൂടി. പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ ചടങ്ങ് കഴിഞ്ഞാലാണ് അത് കുടുംബത്തിലാവണം. കുടുംബത്തിലംഗമായി പിന്നെ അവർക്ക് സ്വന്തം വീട്ടില് മറ്റുള്ള വിവാഹ സമയത്ത് മറ്റുള്ള മംഗല്യ സ്ത്രീകൾക്ക് മാത്രമേ ഇവിടെ ഇറങ്ങാൻ പാടുള്ളൂ. മറ്റുള്ള കല്യാണം കഴിയാത്ത കുട്ടികളൊക്കെ നോക്കി പിന്നെ ഭർത്താവ് മരിച്ചവർക്കും അങ്ങനെ ഇറങ്ങരുത് ചടങ്ങുകൾക്ക്. പിന്നെ ആ സ്ത്രീയോട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബമായിട്ട് ബന്ധം ശരിക്കും വധുവിന്റെ ഒപ്പം വരുന്നവര് ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി അവരെല്ലാവരും കേറി പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ളവര് അതിന് ഏറ്റെടുക്കാനായിട്ട് ഇറങ്ങും. അങ്ങനെയാണ് എന്റെ ഒരു. പിന്നെ തിരുവാതിര കൈകൊട്ടി കളി എല്ലാം നടക്കുന്ന അനുസരിച്ച് കൂടുതൽ ചെയ്യാൻ പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് അതിലേറ്റവും പ്രധാന ഈ മുല്ലത്തറ. മുല്ലത്തറ തന്നെ ഇതിപ്പോ ഒരു ശാസ്താവിന്റെ അമ്പലമാണ്. ശാസ്താവ് എന്ന് പറഞ്ഞ അയ്യപ്പനല്ല, ശാസ്താവ് ഒരു രക്ഷാധികാരിയായ അയ്യപ്പൻ്റെ സങ്കല്പം തന്നെ. പക്ഷെ ഇത് വിവാഹം കഴിഞ്ഞ പ്രഭ എന്നുള്ള ഭാര്യയും സത്യകൻ എന്ന മകനോട് കൂടി ഒരു പീഠത്തിലാണ്, ഈ ഒഴുക്കശിലയാണ് ഒരു പീഠത്തിലാണ്. തൊട്ടിപ്പുറത്ത് ഭുവനേശ്വരിയുണ്ട്. മിക്കവാറും തറവാടുകളിലൊക്കെ ഒരു അയ്യപ്പൻ അല്ലെങ്കിൽ ശാസ്താവ് ഉണ്ടാവും. അവരാണത് ആ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ആ നാടിൻ്റെ രക്ഷകനായിരിക്കും. മുമ്പൊക്കെ അയ്യപ്പൻ പാട്ട് ശാസ്താൻ പാട്ടൊക്കെ നടത്തിയിരുന്നു, ഈ ക്ഷേത്രങ്ങൾ നടത്തുന്നുള്ള. പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ അത് മാറ്റം വന്നു. അങ്ങനെയുള്ളതുണ്ട്. പിന്നെ കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു കിണർ കാണാനുണ്ട്. ആ കുളത്തിൽ കുളിച്ചു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കയറി വന്ന് ഈ കിണറ്റിൽ നിന്ന് തുടിയാണ്, പഴയ രീതിയിലുള്ള തുടി വെള്ളം കോരി കൊണ്ടുവന്നു. അവിടെ വന്ന് അകത്ത് വരും. അകത്ത് വന്നിട്ട് സ്ത്രീകളൊക്കെ ആണെങ്കിൽ അന്തിത്തിരി വയ്ക്കുക എന്ന് പറയും. സന്ധ്യയ്ക്കാണെങ്കിൽ തിരി വയ്ക്കണം. അന്തർജനങ്ങൾ തിരി കത്തിച്ച് എല്ലായിടത്തും വയ്ക്കും. പിന്നെ സർപ്പത്തിനുള്ള സർപ്പമുണ്ട് ഇവിടെ, സർപ്പത്തിനും തിരി വയ്ക്കും. അപ്പോൾ പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല, ഈ മുത്തശ്ശി ഒക്കെ തിരി വയ്ക്കുമ്പോൾ ഒരു തിരി താഴത്തേക്ക് കളയും, അതെന്തോ പിതൃക്കൾക്കോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. അങ്ങനെ ഒരു ചില സങ്കല്പങ്ങളുണ്ട്. പിന്നെ മുമ്പിലുള്ള പുറത്തളം അവിടെ ഒരു തിരി വയ്ക്കും. അപ്പോൾ എല്ലാ പ്രദേശത്തും ഓരോ തിരി വയ്ക്കുക അത് നിർബന്ധമാണ്. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഭരണിയുണ്ട്, പഴയ ഭരണികൾ. ഇവിടെ പണ്ട് ശർക്കര ഉണ്ടാക്കിയിരുന്നു, ശർക്കര. ഇവിടെ കരിമ്പ് കൃഷി ഉണ്ടായിരുന്നു, ആ ശർക്കരയൊക്കെ ഇട്ട് വെച്ചിരുന്ന ഭരണി. അതിന് മുമ്പ് നിലവറയുണ്ട്. നിലവറ എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് ഇതിൻ്റെ അടിയിലാണ്. അവിടെ പല സാധനങ്ങൾ ഇപ്പോഴും സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അറ അറയിലാണ് നെല്ലൊക്കെ ഇട്ട് വയ്ക്കണേ. ഈ അറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതും വിശുദ്ധിയോടുകൂടിയേ തുറക്കാവുള്ളൂ. ഇപ്പോൾ വല്യച്ഛനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ആ സമയത്ത് എപ്പോഴായാലും ആ സമയത്ത് കുളിച്ചു വന്ന് അത് തുറന്ന് ആ സമയത്ത് അല്ലാതെ ഓടി ചെന്ന് നമുക്ക് തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ എങ്ങനെ ജീവിക്കുന്നുവോ, ക്ഷേത്രം എങ്ങനെ പരിരക്ഷിക്കുന്നു, ആ രീതിയിലായിരുന്നു തറവാടുകൾ സംരക്ഷിച്ചിരുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും പലർക്കും അത് കൊണ്ടു നടക്കാൻ മടിയാണ്. കാരണം ആ രീതിയിൽ ഒരു തറവാട് കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ രാജേട്ടൻ അത് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് നന്നായി പോകണം. നമ്മൾ ഇത്രയും നേരം ഈ മനയുടെ വിശേഷങ്ങളാണ് കേട്ടത്. കേരളത്തിൻ്റെ എല്ലാ പാരമ്പര്യവും തനിമയും നിലനിർത്തിക്കൊണ്ട് ഈ മന പൂർവ്വകാലത്തെ പോലെ തന്നെ ഇപ്പോഴും സംരക്ഷിച്ചു വരികയാണ്. നമ്മളിൽ പല ആളുകളും അറിയേണ്ട നന്മയുടെ പ്രതീകമായി ഒരുപാട് കാലമായി ഈ മനയെ സംരക്ഷിച്ചു പോരുന്നു. നാളെയുടെ തലമുറയ്ക്ക് പഠിക്കാൻ അനവധി കാര്യങ്ങൾ പകർന്നു നൽകിയ ഈ മനയിൽ നിന്നും ഷെയർ വിത്ത് അജീഷിലെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ ഷെയർ വിത്ത് അജീഷിനായി സഹകരിച്ചതിന് നന്ദി.